أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ഒരിക്കൽ തവാഫ് ചെയ്തു പോയ മലക്കുകൾ അടുത്ത ദിവസം വരുന്നില്ല. അങ്ങനെ എല്ലാ ദിവസവും പുതിയ 70,000 മലക്കുകൾ. അത് മാത്രം ആലോചിച്ചാൽ മനസ്സിലാകും മലക്കുകളുടെ എണ്ണം എത്രയാണെന്ന്. ആകാശ ലോകത്ത് 70,000 ഒറ്റ ദിവസത്തെ തവാഫിന് വരും. ആ തവാഫിന് വന്നുപോയവർ പിൻ ഇതൊക്കെ നിൽക്കുന്ന എവിടെയാണ്? കഅബയുടെ മുകൾ ഭാഗത്താണ്. അതുകൊണ്ട് കഅബയെ നോക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരണം. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ എപ്പോഴും പറഞ്ഞിരുന്നതാണ്, നബിയെ വത്തബിഉ മില്ലത അബീക ഇബ്രാഹിം, അങ്ങയുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗം അങ്ങ് പിൻപറ്റണം. നബിയെ, ഇബ്രാഹിം നബിന്റെ ജീവിതമാണത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, യാ അയ്യുഹന്നാസു തഖുല്ലാഹ ഇത്തഖൂ റബ്ബക്കും, സൂറത്തുൽ ഹജ്ജ് തുടങ്ങിയതാണ്. അല്ലാഹു നിങ്ങളെ ഹജ്ജിന് വിളിക്കുന്നു, ഉംറക്ക് വിളിക്കുന്നു. ഇത്തഖൂ റബ്ബക്കും, അല്ലാഹുവിനെ സൂക്ഷിക്കൻ. ഉംറ കഴിഞ്ഞ് വരുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തഖവ ഉണ്ടായിത്തീരുന്നു. നാവ് കൊണ്ട് പിന്നെ അനാവശ്യം പറയില്ല. കളവ് പറഞ്ഞ ആൾക്കാരത് നിർത്തി, തമാശ പറഞ്ഞ ആൾക്കാരെ ചിരിപ്പിച്ച് നുണ പറഞ്ഞിരുന്ന ആളുകൾ അപ്പണി നിർത്തിവെച്ചു. പലിശ ഇടപാടുകളുള്ള ആളുകൾ അത് നിർത്തി. കച്ചവടത്തിൽ നുണ പറഞ്ഞ് പറ്റിച്ചിരുന്ന ആളുകൾ അത് നിർത്തിവെച്ചു അല്ലേ. കുടുംബത്തിൽ ഭാര്യയെ, കുടുംബത്തെ ബുദ്ധിമുട്ടാക്കി ആ പണിക്ക് നിർത്തി. കുടുംബവുമായി പിണങ്ങിയ ആളുകൾ ആ പിണക്കം നിർത്തി. ജോലി അങ്ങനെ ഉംറക്കു പോകുന്ന പണ്ഡിതന്മാർ, അവരുടെ ഇബാദത്തുകളിൽ ഇഖ്ലാസ് ഉണ്ടായി. പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ മക്കളെ നന്നായി പഠിപ്പിച്ചു. കച്ചവടക്കാർ നന്നായി. എല്ലാവരും ഉംറക്ക് പോയി വന്നാൽ ഒരു മനുഷ്യന് തഖവ കിട്ടിയാൽ ലോകത്തിന്റെ മുഴുവൻ ഭാഗത്തുമുള്ള മനുഷ്യർ നന്നാവില്ലേ മുമ്പിനെ? ഇത് അല്ലാഹുവിന്റെ ലക്ഷ്യമാണ്. ലോകത്ത് എല്ലാവരും വരണം മക്കയിൽ. അവിടെ വന്ന് പോകുന്ന ആളുകൾക്ക് തഖവ കിട്ടണം, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം വരണം. അങ്ങനൊരു ബോധം കിട്ടിപ്പോയാൽ ഇക്കാലം അത്രയും ചെയ്ത ആളുകളുടെ ഉംറ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ദീനിന്റെ പ്രകാശം കത്തിജ്വലിച്ചു നിൽക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷേ നിയ്യത്തുണ്ടായില്ല. ഉംറാന്ന് കേൾക്കുന്നു, പോവാ ഫ്ലൈറ്റ് കയറാലോ എന്ന് വിചാരിച്ച് നാട്ടിൽ നിന്നൊക്കെ. അങ്ങനെ വലിയ ആവേശം കഅബ കാണാനല്ല, വലിയ ആവേശം എന്ന് ഫ്ലൈറ്റ് കയറാൻ. അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്. ഉംറക്ക് പോവുക അങ്ങനെ ഒരു രസമാണല്ലോ. ഗൾഫൊന്നും കണ്ടിട്ടില്ല എന്നാ പിന്നെ ഒരു ഉംറ കടക്കട്ടെ? അതൊന്നും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, നമുക്കറിയില്ല. അല്ലാഹുവിന് സ്വീകരിക്കാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിയ്യത്ത് വേണം, നിയ്യത്ത് നന്നാവണം. മദീനയിലേക്ക് പോവുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. മദീനയിലേക്ക് എത്തുന്നു. മക്കയും മദീന തമ്മിലെ വ്യത്യാസം അതാ, മക്കയിൽ ജീവനില്ലാത്തതാണ്, മദീനയിൽ ജീവുള്ള റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അഖീദയല്ലേ, അമ്പിയാക്കന്മാരൊഴികെ സർവ ആളുകളുടെയും ശരീരം മരിച്ചു കഴിഞ്ഞാൽ മണ്ണ് തിന്നും. ഹറമല്ലാഹുൽ അർള അലൈഹിം, അവരുടെ ശരീരം ഭൂമിക്ക് ഹറാമാണ്, തിന്നൂല. ശരീരം അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കോടാനക്കോട് ആളുകൾ സലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ഇവിടുന്ന് സലാം പറയാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ അഫ്ളൽ റസൂലില്ലാഹ്. കോടാനു കോടി ആളുകളുടെ മൊബൈൽ ഫോണിലൂടെ നടക്കുന്ന സിഗ്നലുകൾ റിസീവ് ചെയ്യാൻ അള്ളാഹു പടച്ച ഭൂമിയിലെ ഇരുമ്പും കഷ്ണങ്ങളായ ടവറുകൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന അള്ളാഹുവിന്റെ ഹബീബിനുള്ള സലാത്തിന്റെ റെസ്പോൺസ് കൊടുക്കാൻ അള്ളാഹുവിന്റെ ഹബീബിന് സാധിക്കൂലേ? ഇത് മാത്രം ആലോചിച്ചാൽ പോരെ. അള്ളാഹുവിന്റെ റസൂലിനോട് സലാം പറയുന്നവർക്ക് അവർ മടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മക്കയിലേക്ക് വരുന്ന ഒരാൾ, മക്കയിലേക്ക് വരുന്ന ഒരാൾ മദീനത്തേക്ക് വരാൻ സാധിക്കുമായിരുന്നെങ്കിൽ, മൻ സാറനി മൻ വജദ സഅതൻ വലം യഫിദ് ഇലയ്യ ഫഖദ് ജഫാനി. സുബ്ഹാനല്ലാഹ്. ഇബ്നു അദി റഹിമഹുല്ലാ ഇമാം ദാറഖുത്തിനേക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മൻ വജദ സഅതൻ, മദീനയിലേക്ക് വരാൻ ഒരാൾക്ക് സൗകര്യമുണ്ടായി. ചിലർക്ക് സൗകര്യപ്പെട്ടില്ല എന്ന് വരും, ലീവ് കിട്ടിയിട്ടില്ല, ഒറ്റ ദിവസം രണ്ട് ദിവസമേ ഉള്ളൂ, റംറ കഴിഞ്ഞു പോവാണ്, മദീനത്തേക്ക് പോകാൻ പറ്റും. പക്ഷേ സാധിക്കുന്ന ആളുകൾ അതിന് സമയം കണ്ടെത്തണം. അങ്ങനെ വലം യഫിദ് ഇലയ്യ, എന്റെ അരികത്തേക്ക് വരാതിരുന്നാൽ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി
ഈ ഹബീബിനെ എങ്ങനെയാണ് നോക്കാതെ പോരുക, എങ്ങനെയാണ് അവിടത്തെ കാണാതെ പോരുക. സുബ്ഹാനല്ലാഹ്, എന്നോട് പിണങ്ങീന്നാ ഞാൻ വിചാരിക്കുക. തങ്ങൾ പറയാ, നിങ്ങൾ മക്ക വരെ വന്നിട്ട് നിങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് വന്നിട്ട് ഇനി മക്ക നിന്ന് മദീനം വരെ അത്രത്തോളം ഇല്ലല്ലോ. ഹബീബ് കാലുകൊണ്ട് നടന്നു പോയ സ്ഥലമല്ലേ മക്ക നിന്ന് മദീന, 450 കിലോമീറ്റർ. സുബ്ഹാനല്ലാഹ്, എന്തിനാ മദീനത്തേക്ക് തങ്ങൾ പോയി? തങ്ങളുടെ മഹത്വം മനസ്സിലാക്കാനാണെന്നാണ്. മക്ക ഹറമാണ്, എവിടെ മുതൽ ഹറമാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ മക്ക ഹറമാണ്, പക്ഷേ മദീനയും ഹറമാണ്. ആ ഹറമിന്റെ പവിത്രത ആരെ കൊണ്ട്? മദീനക്കത്ത് ഒരു പവറൊന്നും ഇല്ലല്ലോ. മക്ക ഹറമാണ്, അന്ന് എന്നും അറിയാം ആനക്കലഹ സംഭവം നടന്ന മക്കത്തല്ലേ? അബ്രഹത്തിന്റെ സൈന്യത്തെ പക്ഷികൾ എറിഞ്ഞോടിച്ചത് മക്കയാണ്. അന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞില്ലേ, എന്റെ ഒട്ടകം എനിക്ക് തരണം അബ്രഹ, നിങ്ങളുടെ സൈന്യം എന്റെ 200 ഒട്ടകം മോഷ്ടിച്ചിട്ടുണ്ട്, എന്റെ ഒട്ടകം തരി. അബ്രഹത്ത് ചോദിച്ചില്ലേ, ഞാൻ നിങ്ങളുടെ കഅബ പൊളിക്കാൻ വന്നിട്ട് ഒട്ടകമാണോ ചോദിക്കുന്നത്? ഈ കഅബ പൊളിക്കലിൽ നിന്ന് എന്താ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാത്തതെന്ന്? അബ്ദുൽ മുത്തലിബ് വളരെ കൂളായിട്ട് പറഞ്ഞില്ലേ, ഇന്നലിൽ ബൈത്തി റബ്ബൻ സയഹ്മീ, കഅബക്കൊരു ഉടമസ്ഥനുണ്ട്, അവനത് കാത്തുകൊള്ളും, ഞാൻ എന്റെ ഒട്ടകത്തിന്റെ ഉടമസ്ഥനാണ്, എന്റെ ഒട്ടകം കണ്ട് തരിയെന്ന് പറഞ്ഞു. കഅബയുടെ മഹത്വം എന്നും അവർക്കറിയാം. മദീന അറിയപ്പെടാത്ത സ്ഥലമാണ്, മദീനത്തേക്ക് അങ്ങനെ ഒരു പവറും ഇല്ല എന്ന്. ആ മദീന യസ്രിബാണെന്ന്, ആ യസ്രിബിനെ മദീനയുടെ ഹറമാക്കി മാറ്റിയത് ആരാണ്? അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ആലിമീങ്ങൾ പറയുന്നത്. നബി തങ്ങൾ മക്കയിലെങ്ങാനും മക്കയിൽ തന്നെ തങ്ങൾ തങ്ങുകയായിരുന്നുവെങ്കിൽ, മക്കയിൽ ജനിച്ചു മക്കയിൽ തന്നെ വഫാത്തായി എന്ന് വിചാരിക്ക, മക്കക്ക് തങ്ങളെ കൊണ്ടൊരു നേട്ടം കിട്ടി എന്ന് നമുക്ക് മനസ്സിലാവൂല. അത് പണ്ടേ ഉള്ളതല്ലേ? അല്ല, ഒരു നേട്ടവുമില്ലാത്ത നാടിന് നേട്ടമുണ്ടാക്കി കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന ഹറമാണ്, മദീനത്തും ഹറമിന്റെ ബൗണ്ടറി ഉണ്ട്. അവിടെ ചെടി മുറിക്കാൻ പാടില്ല, പക്ഷികളെ വെടിവെച്ച് വീഴ്ത്താൻ പറ്റില്ല, അവിടെ ഹണ്ടിങ് പാടില്ല, ഹറാമാണ്. മക്ക പോലെ മദീനയും ഹറമെന്ന് പ്രഖ്യാപിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടിയത് എന്തുകൊണ്ടാ? തങ്ങളെ കൊണ്ടാണ്. മദീനത്തേക്ക് ഒന്നുമില്ലല്ലോ അതുവരെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ബസ്വാറത്ത് ബസീറത്ത് ബസ്വാറത്ത് ഖോ ഗയി ലേക്കിൻ ബസീറത്തോ സലാമത് ഹേ മദീന ഹംനെ ദേഖാ ഹേ മഗർ നാദീദ നാദീദ മദീന ജാകേ ഹം സംജേ തഖദ്ദുസ് കിസ്കോ കഹ്തേ ഹേ ഹവാ പാകീസ പാകീസാ ഫിസാ സഞ്ജീദ സഞ്ജീദ. മദീനയിൽ പോയപ്പോഴല്ലയോ എനിക്ക് മനസ്സിലായത് മദീന എന്തൊരു ശാന്തമാണ്, എന്തൊരു മനോഹരമാണ്. ഹവാ പാകീസ പാകീസ ഫിസാ സഞ്ജീദ സഞ്ജീദ. മക്കയിലെത്തിയ മദീനത്തേക്കെത്തിയത് മനസ്സിലാകും മക്കയുടെ ഒരു ഒരു അവസ്ഥയും. മദീന ശാന്തമാണ് വളരെ, അവിടുത്തെ അന്തരീക്ഷം വളരെ മനോഹരമാണ്. അവിടെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഗസ്വത്തുകളും യുദ്ധങ്ങൾക്കും നേതൃത്വം നൽകപ്പെട്ടത് മദീനയിൽ നിന്നുകൊണ്ടാണ്. മദീനയുടെ രണ്ടയലത്തല്ലേ മദീനത്തെ പള്ളിയുടെ മെയിൻ ഡോർ ബാബ് ഫഹദ് എന്ന് നോക്കിയാൽ കാണുന്ന ജബലു ഉഹുദിന്റെ പരിസരത്താണ് മഹാനായ സയ്യിദു ശുഹദായി ഹംസത്ത് റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുന്ന അവിടെയാണ്. സ്വഹാബത്തിന്റെ കവറങ്ങ് നിരന്നിരന്ന് കിടക്കാണ്. എല്ലാവരും മഹാന്മാരാണ്, എല്ലാവരും വി ഐ പികളാണ്, അവിടെ വ്യത്യാസം മനസ്സിലാവില്ല. എല്ലാം സ്വഹാബികളല്ലേ എല്ലാവരും. നാട്ടിലൊക്കെ മഹാന്മാരായ ആളുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകം അവരറിയപ്പെടും അവരുടെ മഖാമുകളൊക്കെ. സ്വഹാബത്താണ്, മുഴുവൻ മഹാന്മാരാണ്. സുബ്ഹാനല്ലാഹ്. ജബൽ ഉഹദ് എവിടെയാണ്? ആ ഉഹദിന്റെ പർവ്വതത്ത് നോക്കി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഉഹദുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു. ഉഹദ് പർവ്വതത്തിന് നമ്മോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ നബി തങ്ങളോട് മാത്രമല്ല മുഅ്മിനീങ്ങളോടും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഉഹദിന് ഇഷ്ടമുണ്ട്, ഉഹദിനോട് നമുക്കും ഇഷ്ടമാണ്. അങ്ങനെ ജീവനില്ലാത്ത ഒരു വസ്തുവിനോട് മനുഷ്യന്റെ ഫീലിംഗ്സ് പോലെ സെന്റിമെന്റ്സ് പോലെ ഭാവമുള്ള ജീവി പോലെ ഭാവമുള്ളതാണ് ഉഹദിന്റെ മല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണുകൊണ്ട് കാണണം, നിൽക്കുന്ന മലയാണത്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ദിവസത്തിൽ എത്ര തവണ ഒന്നിറങ്ങിപ്പോയ മണ്ണാണെന്ന് ഇന്ന് ഹബീബായ നിബിധങ്ങൾ കിടന്നുറങ്ങുന്ന പരിശുദ്ധമായ റൗള. മദീ അള്ളാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് ഏതാണ് എന്ന് പറഞ്ഞാൽ കഅബക്ക് മുമ്പ് പോലും കഅബയുടെ ഏറ്റവും കഅബയെക്കാളും നിൽക്കുന്ന മണ്ണിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മണ്ണ്
തുർബത്തുൻ ദുമ്മ അഅളുമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ ഹബീബായ നബി തങ്ങളുടെ ശരീരം ഏറ്റുവാങ്ങിയ മണ്ണ് ഏതാണോ ആ മണ്ണാണ് അഫ്ളലു ബിഖാഇൽ അർളി, ഭൂമിയിലെ മണ്ണുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണാണെന്ന് മഹാനായ ഖാദി ഇയാദ് റഹ്മഹുള്ള ഉമ്മത്തിന്റെ ഇജ്മാഅായ അഭിപ്രായമാണ്. ആർക്ക് അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ ആദ്യത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഭവനം അത് കഅബയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണേതാ? അള്ളാഹുവിന്റെ ഹബീബ് കടക്കുന്ന മണ്ണാണ്.